എന്നാൽ രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോരാമോ? വീട്ടിൽ ആരോടും പറയാതെ ഇനിയിപ്പോ എന്താ ചെയ്യുക? നിന്നെ എങ്ങനെയായി രാത്രിയിൽ പറഞ്ഞു വിടുക? മോള് വാ. ഇരിക്കെ. മോള് രാത്രി വല്ലതും കഴിച്ചതാണോ? ഇല്ല. എന്നാലേ, മാമം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അത്താഴമുണ്ട്, കഴിക്കാൻ തുടങ്ങായിരുന്നു. നമുക്കിതങ്ങ് വീതിച്ച് കഴിക്കാം. എന്താ മാമം കഴിച്ചോ? എനിക്ക് വേണ്ട. അത് ശരിയാവൂല. മോളുടെ പ്രായത്തിലുള്ള കുട്ടികള് ഇങ്ങനെ അത്താഴപ്പെട്ടിന് കിടക്കാൻ പാടില്ല. എനിക്ക് വേണ്ട മാമ. എന്റെ അച്ഛൻ ഒന്നും കഴിക്കാൻ പറ്റാതെ കിടക്കുമ്പോ എനിക്കൊന്നും വേണ്ട. കഴിച്ചാലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. തമ്പുരുമോളെ, ആ ചെക്കനെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഈശ്വരൻ കൊണ്ടുവന്ന് നിർത്തിയത് കണ്ടോ? അവനെ ആ കോലത്തില് അങ്ങനൊരു സിറ്റുവേഷനിൽ കണ്ടപ്പോ സത്യം പറയാലോ മമ്മി, എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് സന്തോഷമായി. ആ ഷോപ്പിംഗ് മാളില് നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഷോപ്പിങ്ങിന് വരുന്നതല്ലേ. അവിടെ ചെന്ന് പിച്ചെടുത്താ 100 or 200 ഒക്കെ പിച്ച കിട്ടുമെന്ന് കരുതിയിട്ടുണ്ടാവും. പാവം, പാട്ടുപാടി തെണ്ടിയാൽ 5 lakh rupees കിട്ടുമെന്ന് കരുതാൻ മാത്രം മണ്ടനാണ് അവനെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് 5 lakh എന്ന് വെച്ചാ എത്രയെന്ന് അവൻ അറിഞ്ഞിട്ട് വേണ്ടേ? എന്നാലും പണത്തിന് ഇത്രയും ആവശ്യം ഉണ്ടായിരുന്നിട്ടും അവരാരും കാലു പിടിക്കാൻ വരുന്നില്ലല്ലോ പപ്പി. അമ്മ കാലു പിടിക്കാൻ വന്നതല്ലേ, അപ്പോഴേക്കും മൂത്ത മോൻ വന്ന് തടഞ്ഞതല്ലേ. രണ്ടാൺമക്കളുള്ള അമ്മയെ കൊണ്ട് കാലു പിടിക്കാൻ സമ്മതിച്ചില്ലല്ലോ. അഹങ്കാരം അല്ലാതെ എന്ത് പറയാൻ. ഇനി ചന്ദ്രൻ തന്നെ നേരിട്ട് വന്ന് കാലു പിടിക്കാതെ ഒരു ചില്ലി കാശ് കൊടുത്തു പോയരുത് പപ്പി. വരും. നാളെ എന്തായാലും അയാള് വന്ന് അടിയറവ് പറയും. മമ്മി നോക്കിക്കും. വലിച്ചം വന്നില്ലെങ്കിലും മമ്മി ഡാഡിയുടെ ഓപ്പറേഷനുള്ള ക്യാഷ് ഹോസ്പിറ്റലിൽ കൊടുക്കുമല്ലോ അല്ലേ? അത് മമ്മി കൊടുക്കും. പിന്നെ മോള് ചെന്ന് നാളെ കോമ്പറ്റീഷന് പാടാനുള്ള പാട്ട് പ്രാക്ടീസ് ചെയ്യ. ചെല്ല, പാടി ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കണം. വാങ്ങിക്കും മമ്മി. ഞാൻ വിചാരിച്ചാലും പാട്ട് പാടി ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. ട്രോഫിയുമായിട്ട് വേണം ഡാഡിയെ കാണാൻ പോവാൻ. ഈ വാശിയാണ് വേണ്ടത്. ചെല്ല, ചെന്ന് പ്രാക്ടീസ് ചെയ്യേ. യെസ് ഗ്രാൻഡ്മ. നാളെ രാവിലെ എണീറ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഐ വിൽ വിൻ. വെരി ഗുഡ്. അവള് നേടും മമ്മി. മമ്മി നോക്കിക്കോ. മോളിത് പുതച്ചോ, നല്ല തണുപ്പുണ്ട്. അപ്പൊ മാമന് തണുക്കൂലേ? മാമന് തണുപ്പടിച്ചാലും കുഴപ്പമൊന്നുമില്ല, മോൾക്ക് പാട്ട് പാടാനുള്ളതല്ലേ. അങ്ങനെ നാഗദൈവങ്ങളെ പാടി പ്രസാദിപ്പിച്ച മോളുടെ അമ്മയുടെ അസുഖമൊക്കെ മാറും. സത്യമായിട്ടോ? നാഗദൈവങ്ങളെ സത്യമുള്ളവരാ, അപേക്ഷിച്ച ഉപേക്ഷിക്കില്ല. ഓടി വാടുന്ന ദൈവത്താരേ.
സൂപ്പർ പാട്ടാ ഈ മത്സരത്തിലെ ഫസ്റ്റ് പ്രൈസ് മോൾക്ക് തന്നെയാ. പുതപ്പ് തലവഴി മൂടിയിട്ടോ, എന്നിട്ട് കിടന്നുറങ്ങിക്കോ, ഇല്ലെങ്കിൽ തണുപ്പടിച്ച് ശബ്ദം അടഞ്ഞു. ഫ്ലാസ്കിൽ ചുക്ക് കാപ്പിരിപ്പുണ്ട്, അതിത്തിരി കുടിച്ച് മോൾ മൂടി പൊതിച്ച് കിടന്നോ. അതൊന്നും വേണ്ട മാമ, എങ്ങനെയെങ്കിലും നേരെ ഒന്ന് വെളുത്താ മതിയെന്നാ എനിക്ക്. എന്റെ അച്ഛന് വേണ്ടി എന്ത് സഹിക്കാനും ഞാൻ തയ്യാറാ. സുഹൃതൻ ചെയ്ത ആളാ മോളുടെ അച്ഛൻ. നിന്റെ ഈ നല്ല മനസ്സ് ഈശ്വരൻ കാണാതിരിക്കില്ല. തമ്പുരു, തമ്പുരു മോളെ, ഈ തമ്പുരു എഴുന്നേക്ക്. കുറച്ചു നേരം കൂടെ കിടക്കട്ടെ മമ്മി, ഡോണ്ട് ഡിസ്റ്റർബ് മീ. കൊള്ളാം, അത് രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്യണമെന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ മണി എത്രയെന്ന് അറിയോ? എത്രയായി? 6 മണി കഴിഞ്ഞു. അത്രയല്ലേ ആയുള്ളൂ, ഇന്ന് ഹോളിഡേ അല്ലേ മമ്മി. പക്ഷെ മ്യൂസിക് കോമ്പറ്റീഷന് പോണ്ടേ? ആദ്യം ചെല്ലുന്ന 25 പേരെ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഗെറ്റ് അപ്പ് മോളു, കം ഓൺ, ഹറി അപ്പ്. ഞാൻ എപ്പോഴേ കുളിച്ചു. മോളെ, മോളെ, അനുമോളെ, അനുമോളെ, മാമൻ പറഞ്ഞില്ലേ നല്ല തണുപ്പുണ്ടാവുന്ന്. ദാ ചുക്ക് കാപ്പിയ കുടിച്ചോ, ശബ്ദം ഒന്ന് തെളിയട്ടെ. ദേ അപ്പുറത്ത് ബാത്റൂമിൽ പോയി കുളിച്ച് റെഡി ആയിക്കോ. അല്ല, പല്ല് തേക്കാനുള്ള ബ്രഷോ മറ്റോ ഉണ്ടോ? കൊള്ളാം, അവിടെ ബാത്റൂമില് പൽപ്പൊടി ഇരിപ്പുണ്ട്, അതെടുത്ത് തേച്ചോ. നാക്ക് പൊടിക്കാനുള്ള ഇറുക്കില് മാമൻ കൊണ്ടുവരാം. ഞാൻ റെഡിയായി വരുമ്പോഴേക്കും ആൾക്കാർ വന്ന് ക്യൂല് നിൽക്കുക മാമ. അതെങ്ങനെയാ, മോള് റെഡിയായി വന്നിട്ടല്ലേ മാമ ഗേറ്റ് തുറക്കുള്ളൂ. നിന്റെ ഈ ചിരിക്ക് തരണമല്ലോ 3 ലക്ഷം. ചെല്ലെ, ഓടിച്ചെന്ന് വേഗം റെഡിയായി വാ. ചെല്ലെ. അല്ല, ഈ പുതിയ വേണ്ടേ? ഇതെന്റെ മുഷിഞ്ഞ ഉടുപ്പാ, ഇവിടെ ഇരുന്നോട്ടെ. ഈശ്വര, ഇന്നത്തെ ഈ സമ്മാനം ഈ കൊച്ചിന് എന്നെ കിട്ടണേ. സിസ്റ്റർ, സിസ്റ്റർ ഒന്ന് വരൂ. എന്താ സർ? എന്റെ റിലേറ്റീവ്സ് ഇവിടെ ഉണ്ടോ? ഉണ്ട് സർ, എല്ലാരും അടുത്ത് തന്നെയുള്ള റൂമിലാ. എന്റെ എൽഡർ ബ്രദർ ചന്ദ്രൻ സാറല്ലേ? സിസ്റ്റർക്ക് അറിയാല്ലേ? അറിയാം സർ. ചന്ദ്രയേട്ടനെയും അനുമോനെയും
എനിക്കൊന്ന് കാണണമായിരുന്നു. ആരെയും കടത്തി വിടരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഡോക്ടറോടും ചോദിക്കട്ടെ, അലോ ചെയ്യണമെങ്കിൽ വിളിക്കാം. ശരി. എന്തായി മോനെ? എന്താകാൻ, അയാൾ ഫോൺ എടുക്കുന്ന പോലും ഇല്ലമ്മേ. അതല്ലെങ്കിലും അങ്ങനെയാ, സമയം മോശമാകുമ്പോ ഒക്കെ വിപരീതമാകും. എന്താ സിസ്റ്ററെ? മോഹൻ സാർ കണ്ണു തുറന്നു, ചന്ദ്രൻ സാറിനെ അനുമോനെയും കാണണമെന്ന് പറഞ്ഞു. ഞങ്ങളും കൂടെ വന്ന് കണ്ടോട്ടെ. എല്ലാരെയും കാണിക്കാൻ പറ്റില്ല, ഇത് തന്നെയിപ്പോ ഡോക്ടറോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചതാ. എന്നെ ചെല്ലു ചന്ദ്രേട്ട. ഞാൻ വരാം സിസ്റ്ററെ. മോനോനോട് എന്താ പറയാ? നിന്നെ അനുമോനെയും കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ, തൽക്കാലം മോനോനോടൊന്നും പറയണ്ട. അനുമോൻ നന്ദിനിയോടൊപ്പം പോയിന്ന് പറഞ്ഞാ മതി, മറ്റൊന്നും അവൻ അറിയണ്ട. അറിഞ്ഞാല് ആകെ പ്രശ്നമാകും. കാണണമെന്ന് പറഞ്ഞതല്ലേ ചന്ദ്രേട്ടൻ, ചെല്ല്. സ്വപ്നം കണ്ടു, അതുകൊണ്ടാ ഉണർന്നത്. അധികം സംസാരിപ്പിക്കണ്ട സാർ. ഇല്ല ഇല്ല മോനോ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഇറങ്ങിക്കോട്ടെ. ഞങ്ങളൊക്കെ തൊട്ടടുത്ത മുറി തന്നെയുണ്ട്. നിന്നോട് സംസാരിച്ചോ ചന്ദ്ര? സംസാരിച്ചമ്മേ, കുഴപ്പമൊന്നുമില്ല. എന്താ മോഹൻ ചോദിച്ചേ? ബാങ്കിൽ നിന്ന് പൈസ എടുത്തോന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്തു പറയാൻ, എന്തെങ്കിലും പറയാൻ പറ്റിയ സമയമാണോ ഇത്? എല്ലാം ഓക്കെ, ടെൻഷനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. വേറൊന്നും ചോദിച്ചില്ലേ? അനുമോനെ ചോദിച്ചു, നന്ദിനിക്കൊപ്പം പോയിരിക്കാൻ ഉടനെ എത്തുമെന്ന് പറഞ്ഞു. അനുമോൻ എന്തോ അപകടം സംഭവിച്ചെന്ന് പേടിച്ചു പോയെന്നും അവന്റെ കരയുന്ന മുഖം സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞു. നന്ദിനി വരുമ്പോ അനുമോനെ കൊണ്ടുപോയി കാണിക്കവനെ, സമാധാനം ആവട്ടെ. നന്ദിനി വരുന്നുണ്ടല്ലോ. ഞാനിതൊന്ന് വെക്കട്ടെ. സത്യം പറഞ്ഞ അവൾ ഇപ്പോഴും ഇവിടെ ഉള്ളത് ഒരു വലിയ സഹായ. കൂടെ അനുമോനെ കണ്ടില്ലല്ലോ. അനുമോൻ എവിടെ നന്ദിനി? അനുമോനോ? അതിന് അനു എന്റെ കൂടെ വന്നില്ലല്ലോ. അനുമോൻ എവിടെ നന്ദിനി? അനുമോനോ? അതിന് അനു എന്റെ കൂടെ വന്നില്ലല്ലോ. വന്നില്ലേ? നിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്കല്ലേ വന്നത്? പക്ഷെ അച്ഛന്റെ അടുത്ത്, അല്ല മോഹൻ സാറിന്റെ അടുത്ത് നിൽക്കണമെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവൻ റൂമിലേക്ക് തിരിച്ചു പോന്നല്ലോ. എന്താ നന്ദിനി പറയുന്നത്? അനുമോൻ നിന്റെ കൂടെ ഉണ്ടെന്ന് കരുതി സമാധാനമായി ഇരിക്കായിരുന്നു ഞങ്ങള്. ഞാൻ പറഞ്ഞത് സത്യം അമ്മേ, അവൻ എന്റെ കൂടെ പോകുന്നില്ല. ഈശ്വര, ഇന്നവൻ എവിടെ പോയി?
അനുമോന് വല്ല അപകടവും പറ്റിയൊന്ന് പേടിച്ചു. അവന്റെ കരയുന്ന മുഖം സ്വപ്നം കണ്ടു. അനുമോൻ മോഹന്റെ ചികിത്സയ്ക്ക് പണം ഒപ്പിക്കാൻ പോയതായിരിക്കും. ടെൻഷൻ അടിക്കണ്ട, അവൻ തിരിച്ചെത്തിക്കോളും. പണം ഒപ്പിക്കാൻ പോയിന്നോ? എന്താ നീ പറയുന്നത്? വിഷമിക്കണ്ടമ്മേ, അവൻ വന്നോളും. അയ്യോ, ഇതില് മോളുടെ ഡാഡിയുടെയും മമ്മിയുടെയും മോളുടെയും പേരെഴുതി ഒപ്പിടിക്കണം കേട്ടോ. എന്റെ കൂടെ ആരും ഇല്ല, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. മോൾ ഒറ്റയ്ക്കേ ഉള്ളോ? അതെ. എന്താ മോളുടെ പേര്? അനുമോൾ. ഭവാനി ടീച്ചറേ, ഡേയ് കുട്ടിയുടെ പേരൻസ് വന്നിട്ടില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. ഫോം കൊടുക്കണോ? കൊടുക്കു സുരേഷേ, പക്ഷെ പേരൻസിന്റെ പേരും അഡ്രസ്സും കൃത്യമായിട്ട് എഴുതാൻ പറയണേ. ഓക്കെ. എന്താ മോളുടെ പേര്? സ്നേഹ. ഇതായിരുന്നു പൂരിപ്പിക്കുന്നത് കേട്ടോ. അമ്മയുടെ പേര് നന്ദിനി എന്ന് എഴുതാം. അച്ഛന്റെ പേര് മോഹൻകുമാർ എന്ന് എഴുതിയ പ്രശ്നം വല്ല ഉണ്ടാവോ? എന്താ ഒരു ആലോചന? മാമന്റെ അടുത്ത് പേനയുണ്ടോ? അതിനാണോ ഇത്രയും വലിയ ആലോചന? മോളുവാ. ധൈര്യമായിട്ട് കൊണ്ടുപോയി കൊടുക്ക, സൂപ്പറായിട്ട് പാടണം കേട്ടോ. അനുമോനെ കാണാനില്ലല്ലോ. നന്ദിനി പറഞ്ഞത് വെച്ച് നോക്കിയ ഇന്നലെ രാത്രി മുതൽ അവൻ നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ഇല്ല. മോഹനാണെങ്കിൽ അവനെന്തോ ആപത്ത് വന്നു എന്നും അവന്റെ കരയുന്ന മുഖം സ്വപ്നം കണ്ടു എന്നും ഒക്കെ ചന്ദ്രേട്ടനോട് പറയുകയും ചെയ്തു. ആകെ കൂടെ സമാധാനം പോയല്ലോ എന്റെ ഈശ്വര. ഞാനൊന്ന് അന്വേഷിച്ചിറങ്ങിയാലോ നിർമ്മലയടുത്തി. നീ ഒറ്റയ്ക്കോ? നിർമ്മലയടുത്തി എന്റെ കൂടെ പോന്നാ, അമ്മ ഇവിടെ ഒറ്റയ്ക്കായി പോവില്ലേ? മോഹൻ സാറിന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഡോക്ടറോ മറ്റോ അന്വേഷിച്ചാൽ? ചന്ദ്രേട്ടൻ വന്നിട്ട് പോയാ പോരെ. ചന്ദ്രൻ സാറ് പണം കൊടുക്കാന്ന് പറഞ്ഞ് ആരെയും അന്വേഷിച്ചു പോയതല്ലേ? എപ്പോഴും മടങ്ങി വരണേന്ന് അറിയില്ലല്ലോ. സമയം പോകും തോറും എന്റെ മനസ്സിൽ മോഹൻ സാറിന് തോന്നിയതുപോലെ ഓരോ പേടികൾ തോന്നാ. ഇന്ന് രാത്രിക്കുള്ളിൽ അനുമോനെ കണ്ടുപിടിച്ചേ പറ്റൂ അമ്മേ. ചന്ദ്രേട്ടൻ വരുമ്പോ എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാൻ പറയണം. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ഇതാ അകലത്തുള്ള ബന്ധുവിനേക്കാൾ അടുത്തുള്ള ശത്രു ആപത്തിന് ഉപകരിക്കുക എന്ന് പറയുന്നത്. ഇവളെയും നമ്മളൊക്കെ ശത്രുവിനെ പോലെ കണ്ടതല്ലേ. ദാ ഇപ്പൊ അവളാ നമുക്കൊരു തുണയായിട്ട് ഭവിച്ചിരിക്കുന്നത്. എവിടുന്നെങ്കിലും അവൾ അനുമോനെയും കൊണ്ടേ വരൂ. എന്നാലും അനുമോൻ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? സഹൃദയ സദസ്സിന് നമസ്കാരം. മലയാളത്തിന്റെ ആദ്യകാല ഗായകന്മാരിൽ പ്രശസ്തയായ പത്മഭൂഷൺ പി ലീലയെ പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് മിർച്ചി മസാല FM ഇങ്ങനെ 10-നും 15-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു ഗാനമത്സരം നടത്തുന്നത്. 1934 പാലക്കാടിലെ ചിറ്റൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച പി ലീല ജ്ഞാനപാനയും നാരായണീയവും
ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലുമായി സിനിമാ ഗാനങ്ങളും ഭക്തി ഗാനങ്ങളും ഉൾപ്പെടെ 5000 ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. 2005 ആ ഗാനകോകിലം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. പത്മഭൂഷൺ പി ലീലയുടെ പാവന സ്മരണയ്ക്ക് മുൻപിൽ പ്രണമിച്ചുകൊണ്ട് ഗാനമത്സരത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ മത്സരിക്കുന്നതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് 25 മത്സരാർത്ഥികളെയാണ്. ഇവരിൽ നിന്നും നറുക്കിട്ടെടുത്ത് പേര് വായിക്കുന്ന മുറയ്ക്കായിരിക്കണം മത്സരാർത്ഥികൾ വേദിയിലേക്ക് വന്ന് ഗാനങ്ങൾ ആലപിക്കേണ്ടത്. സിനിമാ ഗാനങ്ങൾ, റേഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുള്ള ലളിതഗാനങ്ങൾ, ഭക്തി ഗാനങ്ങൾ, ആൽബം ഗാനങ്ങൾ എന്നിങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട മലയാള ഗാനങ്ങളും നിങ്ങൾക്ക് ആലപിക്കാം. ശ്രദ്ധിക്കുക, മലയാള ഗാനങ്ങളായിരിക്കണം. ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള വിദഗ്ധ സമിതിയുടെ തീരുമാനം അന്തിമമായിരിക്കും. 1st നേടുന്ന വ്യക്തിക്ക് പത്മഭൂഷൺ പി ലീലാമ്മയുടെ സ്മരണികയും ലിറ്റിൽ സ്റ്റാർ സിംഗർ പ്രശസ്തി പത്രവും 3,00,000 രൂപ തത്സമയ സമ്മാനവുമായിരിക്കും നൽകുക. ക്ഷമിക്കണം, ഈ മത്സരത്തിന് 2-3 സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല, നറുക്കെടുക്കുകയാണ്. ഒരേ മത്സരവേദിയിൽ തമ്പുരുവും അനുമോളും. ഇത് പെൺകുട്ടിയല്ല, ആൺകുട്ടിയാ. സ്വന്തം അച്ഛന്റെ പ്രാണൻ തിരിച്ചു പിടിക്കാനായി ഇവൾക്ക് സത്യം തുറന്നു പറയേണ്ടി വരുമോ?